ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്ന് ഒരുപാട് ആളുകളിൽ കാണുന്ന ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, ഈ വന്ധ്യതയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആഹാര രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, വന്ധ്യത ചികിത്സിക്കുന്നതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ആഹാര രീതിയിൽ മാറ്റേണ്ടത്, നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചെറിയ അറേഞ്ച്മെൻറ്റ്സ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ നാട്ടിൽ, ഈ ലോകത്ത് ഒരുപാട് ആളുകളിൽ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലി തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഈ വന്ധ്യതയ്ക്ക് പ്രധാനമായിട്ടുള്ള ചികിത്സകൾ ഇന്ന് പലതരത്തിലും പല ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ തന്നെ ഗവൺമെൻറ് തലത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ജനനി പ്രൊജക്റ്റ്, ഇത്തരത്തിൽ വന്ധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകളുമായി ഒരുപാട് പ്രൊജക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് തലത്തിൽ പോലും സാഫല്യം പദ്ധതി, അതോ മലപ്പുറം ജില്ലയിലെ IHK നടത്തുന്ന സാഫല്യം പ്രൊജക്റ്റ് പോലും ഇത്തരത്തിലുള്ള വന്ധ്യത ഉള്ള ആളുകൾക്ക് ഒരു സാന്ത്വനമേകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇനി നാം ഇത്തരം ചികിത്സകൾ എടുക്കുന്നതോടുകൂടി ഇതിൻ്റെ കൂടെ നാം ശ്രദ്ധിക്കേണ്ട, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും പ്രധാനമായി നാം നിർബന്ധമായും നമ്മുടെ ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ചില ഭക്ഷണ രീതികളുണ്ട്. ഏറ്റവും പ്രധാനമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളാവാം, അത് നമ്മുടെ ബ്രോയിലർ ചിക്കൻ പോലെയുള്ള അത്തരത്തിൽ എണ്ണ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുടെ പരമാവധി ഉപയോഗം കുറക്കുക. അതുപോലെ മറ്റൊന്നാണ് ബിസ്ക്കറ്റ്, അതുപോലെ ചോക്ലേറ്റ്സ്, കേക്ക്സ്, ഇങ്ങനെ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ടീ, കോഫി, കോള ഡ്രിങ്ക്സ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് എല്ലാം പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന് പൂർണ്ണമായിട്ട് മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ആഹാരങ്ങൾ കഴിക്കേണ്ടത് എന്തെല്ലാമാണ്, വന്ധ്യതയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് Omega-3 fatty acids അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഉദാഹരണത്തിന് മത്സ്യങ്ങൾ, മത്തിയയല പോലെയുള്ള മത്സ്യങ്ങൾ, ആൽമണ്ട്സ്, വാൾനട്ട്സ് ഇതെല്ലാം ധാരാളമായി കഴിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, ബീട്രൂട്ട് ആവാം, കാബേജ് ആവാം, കോളിഫ്ലവർ ആവാം, ഇത്തരത്തിലുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, ചീസ്, കേർഡ് ഇത് ധാരാളമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് കഴിക്കേണ്ടത് സെലീനിയം അടങ്ങിയിട്ടുള്ള, അഥവാ സെലീനിയം കണ്ടതടങ്ങിയിട്ടുള്ള കടൽ മത്സ്യങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ കക്ക ഇറച്ചി പോലെയുള്ള മറ്റ് ധാന്യങ്ങൾ പോലെയുള്ള കൂടുതലായിട്ട് കഴിക്കുന്നത് പുരുഷ വന്ധ്യത കുറക്കുന്നതിന് വേണ്ടിയിട്ട്, പുരുഷ ബീജോത്പാദനത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, ബെറി, അതോ മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ഇങ്ങനെ കൂടുതലായിട്ട് ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഇത്തരത്തിൽ പുരുഷ വന്ധ്യത കുറക്കുന്നതിന് വേണ്ടിയിട്ട്, അഥവാ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്ന ആഹാരങ്ങളാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വോൾ ഗ്രെയിൻ ആയിട്ടുള്ള ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. വോൾ ഗ്രെയിൻ, റെഡ് റൈസ്, അഥവാ ചുവന്ന അരിയുള്ള അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഓട്സ് കഴിക്കുകയാണെങ്കിൽ വോൾ ഗ്രെയിൻ ആയിട്ടുള്ള, അഥവാ നാരുകൾ അതിൻ്റെ തവിടോട് കൂടിയ ആഹാരങ്ങൾ കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ ആഹാരങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നതോടുകൂടി തന്നെ നാം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വന്ധ്യതയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് എല്ലാ ദിവസവും ഈ എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം ഏറ്റവും ചുരുങ്ങിയത് വ്യായാമം ചെയ്യുക. ഇനി ഒബിസിറ്റി, അഥവാ പൊണ്ണത്തടിയുള്ള ആളുകൾ തടി കുറക്കുന്നതിന് വേണ്ടി സഹായിക്കുക. അത് ഡയറ്റിങ്ങിലൂടെ ആവാം, ഇങ്ങനെ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറക്കുക എന്നെല്ലാം നേരത്തെ പറഞ്ഞു, അതെല്ലാം കുറച്ചുകൊണ്ട് തടി നിയന്ത്രിക്കുക. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക. ഈ പുകവലിയും മദ്യപാനവും പുരുഷന്മാരിലാണെങ്കിൽ ബീജോത്പാദനം കുറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നതിന് വേണ്ടിയിട്ടെല്ലാം അത് കാരണമായേക്കാം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണം ഉറക്കമാണ്. ഉറക്കം നന്നായിട്ട് കൃത്യമായിട്ട് ഉറങ്ങുക. എല്ലാ ദിവസവും 7 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ആളുകളും ഉറങ്ങേണ്ടതുണ്ട്. ഉറക്കം വളരെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ഒരു 2 ലിറ്റർ 3 ലിറ്റർ ഇതിനിടയിൽ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക.
അതുപോലെ തന്നെ ടെൻഷൻ, മാനസിക സമ്മർദ്ദം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇങ്ങനെ ഈ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അണ്ടോൽപാദന സമയം കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അത് അണ്ടോൽപാദന സമയം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ സമയം കൂടുതലായിട്ട് പാർട്ണറുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള സമയമായിട്ട് ക്രമീകരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ആഹാരങ്ങൾ നിയന്ത്രിക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്താൽ, അതോടൊപ്പം നാം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹോമിയോപ്പതി ചികിത്സ, വന്ധ്യതയ്ക്ക് വേണ്ടിയുള്ള ഹോമിയോപ്പതി ചികിത്സ, അത് പ്രൈവറ്റ് തലത്തിലും ഗവൺമെൻറ് തലത്തിലും അതിന് പ്രൊജക്റ്റുകളായിട്ട് ഒരുപാടുണ്ട്. ഒരുപാട് ഓരോ വർഷത്തിലും 100 കണക്കിനും 500 കണക്കിനും 1000 കണക്കിനും ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വന്ധ്യതാ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് ഹോമിയോപ്പതി ചികിത്സ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചികിത്സ എടുക്കുകയും ഇതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷമായിക്കൊണ്ട് കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കും എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.